നമസ്കാരം. ചെറു കഷ്ണങ്ങളായി വിഭജിച്ച് ശക്തി ക്ഷയിപ്പിക്കുക, ഭൂമി കയ്യേറുക, മതം വളർത്തുക, ഭൂമിഭവങ്ങൾ കൊള്ളയടിക്കുക, ഇല്ലായ്മയിൽ തങ്ങളുടെ വിഭവങ്ങൾ വിറ്റഴിച്ച് ചൂഷണം ചെയ്യുക. ബ്രേക്കിംഗ് ഇന്ത്യ. എന്താണ് ബ്രേക്കിംഗ് ഇന്ത്യ പ്രൊജക്റ്റ്? ആരാണ് ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സ്? എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ കലാപത്തിന് ശേഷം പലരും പറയുന്ന വാക്കാണ് ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സസ്, തുക്ഡേ തുക്ഡേക്കർ, ദേഖേ ഗ്യാങ് എന്നെല്ലാം. ആരാണ് ഈ വാക്കുകൾ ആദ്യം ഉപയോഗിച്ചത്? ഉത്തരം: രാജീവ് മൽഹോത്ര. ആരാണ് ഈ രാജീവ് മൽഹോത്ര? 40 കൊല്ലത്തോളം അമേരിക്കയിൽ സീനിയർ എക്സിക്യൂട്ടീവ്, സ്ട്രാറ്റജിക് കൺസൾട്ടൻറ്റ്, സക്സസ്ഫുൾ ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെയായി പണിയെടുത്തു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇന്ത്യയിലെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് സ്കോളർഷിപ്പ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം സന്തോഷത്തോടെ വലിയൊരു തുക സംഭാവനയായി കൊടുത്തു. അതിനുശേഷം ഈ സുഹൃത്ത് വിളിച്ചതിനനുസരിച്ച് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയ അദ്ദേഹം അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മാപ്പ് ഒരു പ്രത്യേക രീതിയിൽ വരച്ചിരിക്കുന്നത് കണ്ടു. സംസ്ഥാനങ്ങളുടെ പേരുകൾക്ക് പകരം ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ ഖാലിസ്ഥാൻ എന്നും ദ്രാവിഡസ്ഥാൻ എന്നും ചുവപ്പ് ഇടനാഴി എന്നും പാകിസ്ഥാൻ എന്നും ദളിതസ്ഥാൻ എന്നും മാപ്പിൽ അടയാളപ്പെടുത്തിയത് കണ്ടു. ഇന്ത്യയെ പല രാജ്യങ്ങളായി തകർക്കാൻ വിദേശ ശക്തികളും മതം മാറ്റ ലോബികളും നടത്തുന്ന പദ്ധതികൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹം നടുങ്ങിപ്പോയി. അവരുടെ പദ്ധതികളുടെ ബ്ലൂ പ്രിന്റ് മനസ്സിലാക്കാനായി അദ്ദേഹം അന്നുമുതൽ പരിശ്രമം തുടങ്ങി. അത് എന്താണെന്നുള്ളത് അദ്ദേഹം ദീർഘകാലം റിസർച്ച് നടത്തി എഴുതിയ ഗ്രന്ഥമാണ് ബ്രേക്കിംഗ് ഇന്ത്യ. എന്നാൽ ഈ ലോബികളുടെ ഈ പദ്ധതികൾ മുഴുവനും തകർത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇവയെല്ലാം പൂർണ്ണമായി തകർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവരുടെ പ്രവർത്തനം പുറകോട്ടടിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. അവരുടെ ജീവവായുവായ NGO ഫണ്ടിംഗ് നരേന്ദ്രമോദി ബ്ലോക്ക് ചെയ്ത് അവരെ പരിഭ്രാന്തരാക്കി. നോട്ട് നിരോധനം അവരുടെ സാമ്പത്തിക ഭദ്രത തകർത്തു കളഞ്ഞു. മാധ്യമങ്ങളുടെ മേലുള്ള അവരുടെ അപ്രമാദിത്വം റിപ്പബ്ലിക് ചാനലിൻ്റെ വരവോടെയും സോഷ്യൽ മീഡിയയുടെ വരവോടെയും തകർന്നുപോയി. ഇപ്പോൾ തന്നെ ശക്തി ക്ഷയിച്ച ഈ കൂട്ടർക്ക് മോദി ഇനിയൊരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ തങ്ങൾ ബാക്കിയുണ്ടാവില്ല എന്ന് നന്നായി അറിയാം. കാശ്മീരിൽ സൈന്യത്തിനെതിരെ കല്ലേറുന്നതും മാവോയിസ്റ്റുകൾ കൂട്ടമായി കീഴടങ്ങുന്നതും കേരളത്തിൽ കർദിനാളിനെതിരെയുള്ള സമരവും മഹാരാഷ്ട്രയിലടക്കം ജാതി കലാപങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ ആയുസില്ലാതായി പോകുന്നതുമെല്ലാം ഈ ഫണ്ടിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഈ ഗ്രൂപ്പുകൾ പൂർണ്ണമായും നശിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തനം എന്തെല്ലാമാണെന്നും ഇവർ ആരൊക്കെയാണെന്നും നമുക്ക് ഒരു ധാരണ വേണം. എന്നാൽ മാത്രമേ ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയുകയുള്ളൂ. രാജീവ് മൽഹോത്രയുടെ യൂട്യൂബ് പ്രഭാഷണങ്ങൾ കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയും അദ്ദേഹം ചെന്നൈയിൽ നടത്തുന്ന ഇൻഫിനിറ്റി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നതിലൂടെയും ഈ ശക്തികൾക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യാൻ ഇനിയും കഴിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.